എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണാറാണി, കാസർഗോഡ് കൃഷി ജോയിൻറ് ഡയറക്ടർ. നമുക്കും കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മഴക്കാലം തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് എലിശല്യം കുറച്ച് കൂടുതലായിട്ടുണ്ട്. അത് കൃഷിസ്ഥലത്തായിക്കോട്ടെ അല്ലെങ്കിൽ വീടിനകത്തായിക്കോട്ടെ, എലി ഒരു വലിയ പ്രശ്നം തന്നെയാണ്. പലതരം എലികളുണ്ട് അല്ലേ. നമ്മളെ വീടിനകത്ത് കാണുന്നത് കുഞ്ഞു ചുണ്ടെലിയായിരിക്കും, അതേസമയം നമ്മളുടെ കൃഷിസ്ഥലത്ത് കാണുന്നത് പെരിച്ചാഴിയായിരിക്കും. പക്ഷേ ഇതെല്ലാം തന്നെ ഒരേ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഇതിൻ്റെ നിയന്ത്രണവും ഏകദേശം ഒരേ റൂട്ടിൽപ്പെട്ടതാണ്, ഒരേ രീതിയിൽപ്പെട്ടതാണ്. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് എലിയുടെ ജീവിത രീതി നമ്മൾ കുറച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കൺട്രോളും എളുപ്പമാണ്. എന്താണെന്നറിയോ, എലിയുടെ കണ്ണ് കണ്ടിട്ടുണ്ടോ? നല്ല വെള്ളാരം കല്ല് പോലത്തെ കണ്ണാണ്. പക്ഷേ കാഴ്ചശക്തി കുറച്ച് കുറവാണ്, എലികളുടെ കാഴ്ചശക്തി പൊതുവേ കുറവാണ്. അപ്പം എലി എന്താ ചെയ്യുക? ഇപ്പം നമ്മളുടെ വീടിനകത്ത് വരുന്ന എലിയുടെ കാര്യം ആദ്യം പറയാം. നമ്മളെ വീടിനകത്ത് എലി വന്നിട്ടുണ്ടോ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? എലിയുടെ കാഷ്ടം, കാഷ്ടത്തിൻ്റെ സൈസ് വെച്ച് തന്നെ നമുക്കത് ചുണ്ടെലിയാണോ അല്ലെങ്കിൽ വലിയ എലിയാണോ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ എലി വരുന്ന വഴിയിൽ കാഷ്ടിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളുടെ എലിക്ക് കാഴ്ചശക്തി കുറവായതുകൊണ്ട് തന്നെ ഇത് ചുമരിനോട് ചേർന്നിട്ടാണ് റൂമിനകത്തോട്ട് വരിക. നമ്മളിപ്പോൾ ഒരു കണ്ണ് കാണാത്ത ഒരാൾ റൂമിൽ വരുമ്പോൾ നമ്മൾ ചുമരിൽ പിടിച്ചിട്ടില്ലേ വരിക? അതേപോലെ തന്നെ ചുമരിനോട് ചേർന്നിട്ടാണ് എലി ഒരു റൂമിനകത്തോട്ട് കയറുമ്പം വരുന്ന ഒരു അതിൻ്റെ രീതി അതാണ്. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, എലി പകൽ സമയത്തൊന്നും എവിടെയും അകത്തേക്കൊന്നും കയറി വരില്ല. പകരം വരുന്ന സമയം സന്ധ്യ സമയത്തും അതേപോലെ തന്നെ പുലരാനാവുമ്പോഴും, അതായത് വൈകുന്നേരം ഒരു 6 മണി തൊട്ടിട്ട് 7:30 വരെയുള്ള സമയവും, രാവിലെയും ഏകദേശം അതേ സമയം, രാവിലെ ഒരു 5 മണി തൊട്ടിട്ട് ഒരു 6 മണി വരെ ആ ഒരു ഇരുട്ട് ഉള്ള സമയത്താണ്, നൊക്ടേണൽ എന്നാണ് പറയുക, ആണിത് ഇര തേടി പോകുന്ന സമയം. ബാക്കി സമയങ്ങൾ ഇത് മാളത്തിൽ തന്നെയായിരിക്കും. അപ്പോൾ നമ്മളുടെ വീട്ടിലൊരു എലിശല്യം കണ്ടാൽ നമുക്കറിയാലോ, ഇപ്പോൾ നമ്മളുടെ വീട്ടിലെ പഴം അങ്ങനെയുള്ള സംഗതികളൊക്കെ എലി തിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മളെ വീടിനകത്തോട്ട് എലി കയറിയിട്ടുണ്ട് എന്ന്. അപ്പോൾ എലിപ്പെട്ടി, അതാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പലതരത്തിലുള്ള എലിപ്പെട്ടികളാണ് എലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പ്രൈമറിയായിട്ട് ഉപയോഗിക്കുന്ന സംഗതികൾ. അങ്ങനെയുള്ള എലിപ്പെട്ടികൾ ഉപയോഗിക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും റൂമിൻ്റെ നടുവിൽ കൊണ്ടുപോയി എലിപ്പെട്ടി വെച്ചതുകൊണ്ട് കാര്യമില്ല. അല്ലെങ്കിൽ നമ്മളെ ഫ്രൂട്ട് ബാസ്ക്കറ്റിൻ്റെ മുകളിലുള്ള പഴം തിന്നു എന്ന് വെച്ചതുകൊണ്ട് അതിൻ്റെ താഴെ അങ്ങനെ വെച്ചതുകൊണ്ട് കാര്യമില്ല. ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ചുമരിനോട് ചേർന്നിട്ട് ആയിരിക്കണം എലിപ്പെട്ടി വെക്കേണ്ടത്. പലതരം എലിപ്പെട്ടികൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് കേട്ടോ, ഒരുപാട് മോഡൽസ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭക്ഷണം നമ്മൾ അതിനകത്ത് വെക്കുന്ന തീറ്റ അത് എലിക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കണം. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എലി എന്താണോ കഴിച്ചിട്ട് പോയത് ആ സംഗതി തന്നെ എലിപ്പെട്ടിക്കകത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എലിയെ ഒരു കബളിപ്പിക്കാനുള്ള എളുപ്പവിദ്യ, കാരണം എലിക്ക് ഭയങ്കര കമ്മ്യൂണിക്കേഷൻ പവറാണ് കേട്ടോ. ഇപ്പം ഒരു കാര്യം, അതായത് ഇപ്പം നമ്മളെ വീടിനകത്ത് വന്നിട്ട് അതിനൊരു എലി ചത്തുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ വീടിനകത്തോട്ടേക്ക് അടുത്ത കാലത്തൊന്നും വേറെ എലികൾ വരില്ല. കാരണം അവർ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഇങ്ങനത്തെ പ്രശ്നമുണ്ട് നമ്മൾ ആ ഭാഗത്ത് പോയരുത് എന്നായിരിക്കും അവർ ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ വിഷയം ഉണ്ടാവുക. അതേപോലെ തന്നെ നമ്മൾ ഇതിന് ഫുഡാണ് വെക്കുന്നതെങ്കിൽ ഫുഡ് നമ്മൾ വിഷം, അതായത് ഇപ്പോൾ പലതരത്തിലുള്ള രാസ കീടനാശിനികൾ ഉൾപ്പെടുന്ന സംഗതികൾ ഇപ്പോൾ കിട്ടാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഗതികൾ വെക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അതിന് ഒരു പ്രാവശ്യം അത് തീറ്റയായിട്ട് എടുത്തിട്ടുണ്ടാവണം. അതായത് ഇപ്പം കപ്പ നമ്മളെ വീട്ടിൽ വാങ്ങിച്ചു വെച്ച കപ്പ എലി കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നത്തെ പ്രാവശ്യം പിന്നെ രണ്ടാമത്തെ ദിവസം നമ്മൾ ഈ കപ്പ തന്നെ വെച്ചു കൊടുക്കുക, ഒരു വിഷമില്ലാതെ കപ്പ വെച്ചു കൊടുക്കുക. മൂന്നാമത്തെ ദിവസം എന്ത് ചെയ്യണം, അത് കഴിച്ചു പോയി നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം ഈ കപ്പക്കകത്ത് നമുക്ക് ഈ പറയുന്ന രാസ കീടനാശിനികൾ നമുക്ക് വെച്ചു കൊടുക്കാം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എലി അത് കഴിച്ചിട്ട് പോകും. പിന്നെ 5-ാമത്തോ 6-ാമത്തോ ദിവസം നമ്മൾ ഒരു തരത്തിലുള്ള കീടനാശിനികൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതാണ് അതിൻ്റെ ഒരു, അതായത് ബേറ്റ് ഷൈനസ് എന്ന് പറയും, അത് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ എലിപ്പെട്ടി വെക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു പ്രാവശ്യം അതിനകത്ത് എലി കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മളതിനെ നമ്മൾ കുഴിച്ചിടുന്നതിന് ശേഷം നമ്മളെ എലിപ്പെട്ടി നല്ല വൃത്തിയിൽ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷമായിരിക്കണം വീണ്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എലി അതിനകത്തോട്ട് കുടുങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ പവറ് നമ്മൾ കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എലിപ്പെട്ടി വെക്കുമ്പോൾ വളരെ കരുതലോടെ വെക്കുക, നമ്മളുടെ റൂമിൻ്റെ ചുമരിനോട് ചേർന്ന് വെക്കുക.
എലികൾ സാധാരണഗതിയിൽ പെറ്റ് പെരുകുന്നത് എപ്പോഴാണ് കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് ഫുഡ് മെറ്റീരിയൽസ് അതായത് ഭക്ഷണ ഭക്ഷ്യവസ്തുക്കൾ ധാരാളമായി കിട്ടുന്ന സമയത്ത് എലി വളരെ പെട്ടെന്ന് പെറ്റ് പെരുകും. അതേസമയം നമുക്കൊരു ക്ഷാമമുള്ള സമയത്താണെങ്കിൽ എലികൾ നമ്മളുടെ സ്ഥലത്ത് പെറ്റ് പെരുകുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള കുറേ രീതികളുണ്ട്. നമ്മുടെ പറമ്പിൽ എലിശല്യം കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ അവിടെ അതിൽ കിട്ടുന്ന ഫുഡ് മെറ്റീരിയൽസ് വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ്. അപ്പോൾ എലി മാളം നമ്മളെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവിടെ ലൈവായിട്ടുള്ള എലി അതിനകത്തുണ്ടോ എന്ന് മനസ്സിലാവണമെങ്കിൽ എളുപ്പവിദ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് മണ്ണ് ഇളക്കമുള്ളതായിരിക്കും. അപ്പോൾ ഇളക്കമുള്ള മണ്ണുള്ള ഒരു എലിമാളം ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഇവിടെ എലി അതിനകത്തുണ്ട് എന്നുള്ളത് തന്നെയാണ്. സാധാരണയിൽ നമ്മൾ തെങ്ങിൻ്റെ മുകളിൽ മച്ചിങ്ങയൊക്കെ ഇത് ആക്രമിക്കാറുണ്ട്. അതും ഇതേപോലെ തന്നെ സന്ധ്യസമയങ്ങളിലാണ് തെങ്ങിൻ്റെ മുകളിൽ കയറിപ്പോവുക. അപ്പോൾ അതിന് എലി വേഷം വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെങ്ങിൻ്റെ സാധാരണ സന്ധ്യസമയത്താണ് കയറിപ്പോവുക. അപ്പോൾ അങ്ങനെ ആ സമയത്തായിരിക്കണം നമ്മൾ അവിടെ ഇതിൻ്റെ ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് വെച്ച് കൊടുക്കേണ്ടത്. പലപ്പോഴും നമ്മളുടെ കപ്പയിൽ മരച്ചീനിയിൽ ഒരുപാട് പ്രശ്നം കർഷകർ നേരിടുന്നത് ഈ എലിയുടെ കൊണ്ടുള്ള തന്നെയാണ്. പലതരത്തിലുള്ള നമുക്കറിയാം പെരിച്ചാഴി തുടങ്ങി എല്ലാ തരത്തിലുള്ള എലികളും നമ്മളെ ശല്യം ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യം നമ്മളെ ശീമക്കൊന്ന അറിയാലോ, ശീമക്കൊന്നയുടെ ഉപയോഗം കൂട്ടുക. അതായത് നമ്മളിപ്പം മരച്ചീനി നടുന്ന സമയത്ത് അല്ലെങ്കിൽ മരച്ചീനിക്കൊരു 2 മാസം 2.5 മാസം ഏകദേശം 3 മാസം ആകുമ്പോഴത്തേക്ക് കിഴങ്ങ് രൂപപ്പെട്ട് തുടങ്ങും. അപ്പോൾ ആ സമയത്ത് മരച്ചീനിയുടെ 2 കൂനകൾക്കിടയിലായിട്ട് നമ്മളെ ശീമക്കൊന്ന കൊത്തിയിടുന്നത് വളരെ നല്ലൊരു ഏർപ്പാടാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും എലിശല്യം നമുക്ക് കുറക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളുടെ മരച്ചീനിയിലെ ജൈവവളത്തിൻ്റെ കുറവ് പരിഹരിക്കാനും പറ്റും. പിന്നെ നിങ്ങൾക്ക് വേറൊരു ഇതിൻ്റെ ഒരു ടിപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശീമക്കൊന്ന വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് വീടിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന എലി കെണി ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശീമക്കൊന്നയുടെ ഇളം ഇലകളും തണ്ടും ഇല തന്നെ മതി. അത് നമുക്ക് എന്ത് ചെയ്യാം, 50 ഗ്രാം 200 മില്ലി വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് നന്നായി അരച്ച് വെക്കുക. നല്ല കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇതിനകത്തോട്ടേക്ക് നമ്മളുടെ ഗോതമ്പ് മണിയില്ലേ, കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഗോതമ്പ് മണി മുക്കി വെക്കുക. അതിനുശേഷം തണലത്തുണക്കുക. കുഴമ്പ് രൂപത്തിലായിരിക്കണം, നല്ലോണം ലിക്വിഡ് ഫോമിലാകുമ്പോഴത്തേക്കും അത് പറ്റിപ്പിടിക്കില്ല. ഈ നമ്മൾ തണലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഡബയിലിട്ട് വെക്കുക. അപ്പം എലി നമ്മളെ വീടിനകത്ത് കയറി നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഭാഗത്ത് ഗോതമ്പ് മണി വെക്കണം. ഏത് ഗോതമ്പ് മണി, ഒന്നും ശീമക്കൊന്നേര ഇലയൊന്നും പരട്ടാത്ത സാധാരണ നോർമൽ ഗോതമ്പ് മണി വെക്കുക. പിറ്റേ ദിവസം ശ്രദ്ധിക്കുക, ആ ഗോതമ്പ് മണി എടുത്തു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസവും ഗോതമ്പ് മണി തന്നെ വെക്കാം, നോർമൽ ഗോതമ്പ് മണി. 3-ാമത്തെ ദിവസം നമുക്ക് എന്ത് വെക്കാം, നമ്മളെ ശീമക്കൊന്നയിൽ ഇട്ട് ഉണക്കിയെടുത്ത ഗോതമ്പ് മണി വെക്കുക. നമ്മളുടെ വീടിനകത്ത് കയറുന്ന ചുണ്ടലീനെ പിടിക്കാൻ പറ്റുന്ന, ചുണ്ടലീനെ നശിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള, നമുക്ക് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന, ഒരു തരത്തിലുള്ള ദോഷഫലങ്ങളും ഇല്ലാത്ത ഒരു സംഭവമാണ് ഈ ശീമക്കൊന്ന ഉപയോഗിച്ചിട്ടുള്ള ഇത്തരം കെണികൾ. ഇങ്ങനെയുള്ള ഗോതമ്പ് മണി പുരട്ടി വെക്കുന്ന സമയത്ത് ഒരിക്കലും വെയിലത്ത് വെച്ച് ഉണക്കരുത്, തണലത്ത് വെച്ച് തന്നെ ഉണക്കിയെടുക്കുക. കുട്ടികൾക്ക് കിട്ടുന്ന രീതിയിൽ സൂക്ഷിക്കരുത്, വളരെ പൊക്കത്തിലാണെങ്കിൽ ഡബയിലിട്ട് വെക്കുക. പിന്നെ കഴിയുന്നതും രാസ കീടനാശിനികൾ നമ്മളുടെ വീടിനകത്തുള്ള എലീൻ്റെ ശല്യത്തിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കുക. അത് ഉപയോഗിക്കുന്നത് വളരെ നമുക്ക് കുറച്ചും കൂടി നമ്മളെ കയ്യിൽ കിട്ടുന്ന രീതിയിലുള്ള എലിവിഷങ്ങളൊക്കെ തന്നെ കൂടിയ ടോക്സിക് ആയിട്ടുള്ള സംഗതികളാണ്. അപ്പോൾ അത് വീടിനകത്ത് ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്തരത്തിലുള്ള ശീമക്കൊന്ന വെച്ചിട്ടുള്ളത് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായിട്ടും വളരെ ഫലവത്തായിട്ടുള്ള കാര്യമാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.